മട പൊളിക്കുന്ന പണി മേമനപ്പണിക്കർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മട പൊട്ടുമ്പം കൃഷി നശിക്കും, കൃഷിക്കാരൻ തെണ്ടും. അടുത്ത വിളവെടുക്കുന്നത് വരെ പിന്നെ പണിക്കരോട് കാശ് കടം വാങ്ങാതെ ജീവിക്കാൻ ഗതിയില്ലാതാവും. അങ്ങനെ ആ നാട്ടുകാരി പലരുടെ ആധാരം മേമനപ്പണിക്കരുടെ പെട്ടിയിലായത്. വെറും 500 രൂപയാ ഇവന്റെ അച്ഛൻ പണിക്കരോട് കടം വാങ്ങിച്ചത്, വീടും പറമ്പും പണയത്തിന്. അന്ന് മട പൊട്ടിയതല്ല, പൊട്ടിച്ചതാ. പലിശയും പലിശയുടെ പലിശയും പെരുകി. ഗോപാലൻ നായർ നട്ടം തിരിഞ്ഞു. ഒടുക്കൻ ജപ്തി നോട്ടീസ് വന്നു. ഒരാഴ്ചത്തെ സാവകാശമെങ്കിലും തരണേന്ന് പറഞ്ഞ് പണിക്കരോട് ഗോപാലൻ നായർ കെഞ്ചി നോക്കി. എടോ, 3 കൊല്ലമായിട്ടുണ്ടാകാത്ത കാശ് ഒരാഴ്ച കൊണ്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ? എത്രാമത്തെ അവധിയാണോ ഇത്? പണിക്കരെ, സാവിത്രിക്ക് 10 തികഞ്ഞിരിക്കുകയാണ്. ശ്വാസം കഴിക്കാൻ എനിക്കൊരു ഇടം തരണം. തന്റെ ഭാര്യയ്ക്ക് 10 മാസം തികഞ്ഞതേ, ഞാനൊന്നും ചെയ്തിട്ടല്ലല്ലോ. തിരിച്ചു കൊടുക്കാൻ വകയില്ലാത്തവൻ കാശ് കടം വാങ്ങിക്കാമോ ഗോപാലൻ നായരെ? എനിക്ക് എന്റെ കാശ് കിട്ടണം. മേടിച്ചതിന്റെ ഇരട്ടി പലിശ ഇനത്തിൽ ഞാൻ തന്നു കഴിഞ്ഞല്ലോ പണിക്കരെ. ആ കണക്ക് ഞാൻ പറയുന്നില്ല. ഞാൻ നാടുവിട്ട് പോകാനും പോകുന്നില്ല. ഇവിടത്തെ കാശ് എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ കണക്ക് കീർത്തി തരും. നിവൃത്തികേടുകൊണ്ട് ഒരാഴ്ചത്തെ ഒഴിവേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഒരു വഴി കാണണ്ടേ? ആ പോട്ടെ, അവസാനമായി ഒരു 4 ദിവസം കൂടി ഞാൻ തരാം. അതിനുശേഷം അവധി തരുന്ന പ്രശ്നമേ ഇല്ല. വെള്ളിയാഴ്ച എന്റെ കാശ് കണക്ക് തീർത്ത് ഇവിടെ എത്തിച്ചില്ലെങ്കിൽ വീടും പറമ്പും ഞാൻ നടത്തിച്ചെടുക്കും. അത് തീർച്ചയാ. കുറച്ച് കാശ് സംഘടിപ്പിക്കാൻ ഞാനും ഗോപാലൻ നായരും കൂടെ ആലപ്പുഴ വരെ പോയി നോക്കി. ഒന്നും ശരിയായില്ല. വെറും കൈയോടെ തിരിച്ചു പോന്നു. തമ്പ്ര, ഗോപാലൻ തമ്പ്ര, മേമനക്കാര് വന്ന് തമ്പ്രാട്ടിനും കൊച്ചിനും വീട്ടിൽ നിറക്കി ചട്ടിയും കാര്യമൊക്കെ വലിച്ചു പുറത്തിടുന്നു. ഒന്ന് ഓടി വരുന്ന ചതിച്ചു. കരിയാ സൗത്രി, ഈ 10 തവണ സമയത്ത് വിഷമം കയറുന്ന നല്ലതല്ല. ഗോപാലൻ രാഘവട്ടൻ ഒന്ന് വന്നെത്തിക്കോട്ടെ. എല്ലാത്തിനും ഒരു വഴി കാണാതിരിക്കില്ല. അതുവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാം. ഒന്ന് വേഗം ആകട്ടടാ, നേരം വൈകുന്നു. എനിക്ക് വേറെ പണിയുണ്ട്. നടപടി പശകൊന്നുമില്ലല്ലോ. ഒന്നുമില്ല കുഞ്ഞു, അങ്ങൊന്നിന് എനിക്കും ഇതൊന്നും കുത്തരിയല്ലോ. ഇറങ്ങണ എന്റെ മുറ്റത്തുനിന്ന്. ഛേ, എന്താ ഗോവാലൻ നേരെ ഇതൊക്കെ? ഒന്നും അറിയാത്ത കുട്ടികളെ പോലെ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, വേണ്ടതിലധികം സമയവും തന്നു. ഗതി കെട്ടപ്പോ ഞാൻ കോടതിയിൽ ഒരു കടലാസ് കൊടുത്തു. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? കോടതി നിയമമൊക്കെ അല്ലേ, നമ്മൾ കരഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തിയായി പോയി പണിക്കരയത്. ശരിയാ, എനിക്കും അത് തോന്നി. കഷ്ടമായി ഇയാടെ അവസ്ഥ. ഭാര്യ 10 മാസം തികഞ്ഞു നിൽക്കുന്നു. കൃഷി മുടിഞ്ഞ സമയം, കയ്യിലാണെങ്കിൽ കാശുമില്ല. ഈ സമയത്ത് വീടും പറമ്പും ഒക്കെ ജപ്തി ചെയ്യാന്ന് വെച്ചാൽ കഷ്ടം തന്നെ അയാടെ അവസ്ഥ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എനിക്കിതൊന്നും കാണാൻ വയ്യേ. ഒരാഴ്ചത്തെ അവധി എനിക്ക് തരായിരുന്നല്ലോ പണിക്കരെ. മാധവ പണിക്കരെ, ഈ മണ്ണിൽ നിന്ന് എനിക്കവരെ ഇറക്കിവിടാം. പക്ഷെ ഈ ഭൂമി മുഴുവൻ മേമനക്കാരുടെ കാൽക്കീഴിലാണെന്ന് ധരിക്കരുത്. ചാവുമ്പോ എനിക്കും തനിക്ക് ഈ നിൽക്കുന്ന തേങ്ങനും 6 അടി മണ്ണ് മതിയിടും. അത് താ മറക്കണ്ട. ഒരു തുണ്ട് ഭൂമിയും കേറിക്കിടക്കാൻ ഒരു പേരെ എനിക്കും ഉണ്ടടാ. എനിക്കുള്ളതെല്ലാം ഇന്നു മുതൽ എനക്കും കൂടെ ഉള്ളതാ. വീട്ടിലോട്ട് നടക്ക്, നടക്ക്. നേരം വെളുത്തിരുന്നെങ്കിൽ എന്റെ ഈശ്വരൻ. എനിക്ക് ഒറ്റയ്ക്ക് വയ്യ. ആരെങ്കിലും വേഗം വിളി. സാവിത്രിക്ക് ഇടയ്ക്ക് ബോധം പോണു. അമ്പലപ്പുഴ ഡോക്ടറെ വിളിക്കണം. എനിക്ക് പേടിയാവുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞ തേങ്ങനെ പറഞ്ഞുവിടണ്ടാവും. നീ ആ തൊപ്പിക്കട പോകാല, ഞാൻ വള്ളം ഇറക്കാം. നീ ഇവിടെ ഇരിക്കാം. വേണ്ട ചേട്ടാ, ഞാൻ പോവാം.
സാവിത്രി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. നമ്മുടെ രാജമോൾ തള്ളയ്ക്കും കുഞ്ഞിനും ഒന്നും പറ്റിയില്ല. പക്ഷേ എന്റെ ഗോപാലൻ തിരിച്ചു വന്നില്ല. മൂന്നാം ബക്കം അവന്റെ ശവം ആ കരക്കടിഞ്ഞത്. അത് കഴിഞ്ഞ് നാലഞ്ചു കൊല്ലം കഴിഞ്ഞ ഉണ്ണിയേയും കൊണ്ട് രാമവാര്യരും ശാരദയും സ്ഥലം മാറി വന്ന് ഇവിടെ താമസമാക്കിയത്. രാമവാര്യർ വരുന്നതുവരെ മാധവപ്പണിക്കരുടെ ഏറാമൂളികളായ നാട്ടുകാർക്കിടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു. ഗോപാലൻ മരിച്ചിട്ടും സാവിത്രിയെ മക്കളെ എൻ്റെ കൂടെ താമസിപ്പിക്കുന്നത് മാധവപ്പണിക്കർക്കും ചിങ്കിടികൾക്കും അത്ര സൂചിച്ചില്ല. ഞാൻ അത്ര കാര്യമാക്കിയില്ല. പക്ഷേ ഉണ്ണിയുടെ അച്ഛൻ വാര്യര് ആയിരം കുടത്തിന്റെ വായ മൂടിക്കട്ടെ, ഒരു മനുഷ്യന്റെ വായ മൂടാൻ പറ്റുമോ? ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഒരമ്മ പെറ്റതല്ലെങ്കിലും ഇവളെന്റെ പെങ്ങളാ. ഇരട്ടപെറ്റ പിള്ളേരെ പോലെ ഞാനും ഗോപാലനും കരയെ കഴിഞ്ഞത്. വരുതറിയോ, ആങ്ങളമാരെ വെല്ലു വിളിച്ചുകൊണ്ട് ഗോപാലന്റെ കൂടെ ഇവിടെ ഇറങ്ങിപ്പോരുമ്പോ ഊരി പിടിച്ച കത്തിയുമായിട്ട് ഞാൻ ആ കാവല് നിന്നത്. ഈശ്വരനെ നിറക്കാത്ത വാക്ക് പറയുന്നവരുടെ നാവ് പുഴുത്തു പോകും. എല്ലാറ്റിനും എനിക്ക് സാക്ഷി ഇവളുണ്ട് വരരേ. ഒരപവാദത്തെ എനിക്ക് ഭയമില്ല. അതൊക്കെ ശരി തന്നെ. സാവിത്രി അമ്മയ്ക്കും മക്കൾക്കും എന്നായാലും ഒരു വീട് വേണ്ടേ? നാളെ ഒരിക്കൽ ഈ പെൺകൊച്ചിന് പ്രായമാവുമ്പോ എവിടെ നിന്നെങ്കിലും ഒരു ആലോചന വന്നാൽ സ്വന്തമായിട്ടൊരു കൂര ഇല്ലാന്ന് പറയുന്നത് ഒരു വലിയ കുറവല്ലേ? വാര്യര് പറഞ്ഞത് ശരിയാ. ഞാൻ ഇതുവരെ അത്രയ്ക്കൊന്നും ആലോചിച്ചില്ല. തന്റെയും യശോദയുടെയും നല്ല മനസ്സുകൊണ്ട് സാവിത്രി അമ്മയും മക്കളും നിങ്ങൾക്ക് അന്നില്ലായിരിക്കാം. അത് ശരി തന്നെ. പക്ഷെ ലോകത്തിന്റെ കണ്ണിൽ സാവിത്രി അമ്മയും മക്കളും നിങ്ങളുടെ ഔദാര്യത്തിൽ കഴിയുന്ന വെറും തെണ്ടികളാ. ഈ ഭൂമിയിൽ ഒരു നുള്ളു മണ്ണിന് പോലും അവകാശമില്ലാത്ത വെറും തെണ്ടികൾ. വാര്യരെ, ഈ അവസ്ഥ മാറണം. ഇടോ, സ്വന്തം മണ്ണിൽ സ്വന്തം കാല് നിൽക്കുമ്പോഴേ മനുഷ്യന് ആത്മാഭിമാനം ഉണ്ടാവൂ, ആത്മവിശ്വാസം ഉണ്ടാവൂ. അതുകൊണ്ട് താൻ ആദ്യം ഇവരെ ലോകത്തിന്റെ മുമ്പിൽ സ്വന്തമായി മേലുവിലാസമുള്ള മനുഷ്യരാക്ക്. ഒരു തുണ്ട് ഭൂമി താൻ സാവിത്രമ്മയുടെ പേർക്ക് എഴുതി വെക്ക്. നമുക്ക് അവിടെ ഇവർക്ക് സ്വന്തമായി ഒരു കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾ ഈ പറഞ്ഞത് നന്നായി വരിയെ, വളരെ നന്നായി. ഈ വീട് ബാലികാച്ചിന്റെ അന്നെങ്കിലും ഒരു ഉടുപ്പിട്ടുണ്ട് വന്നൂടെ വേങ്ങാ. നിനക്ക് ഉടുപ്പിട്ട എന്റെ തല കറങ്ങും. അയ്യോ അമ്പ്രാട്ടി, പാല് കുടിക്കേണ്ടി വരും. അടിയൻ ഓർത്തില്ല. കഴുതേ, നല്ലൊരു ദിവസം ആയിക്കൊണ്ട് കാലത്തെ കള്ളും വലിച്ചേറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു. നിനക്കൊക്കെ എന്നാടാ ബോധം വരുന്നേ? ഉള്ള ബോധം പോയി കിട്ടാൻ ആ വേങ്ങ ശകലം മോന്തണം. അപ്പഴാ അമ്പ്രാൻ്റെ ഒരു വർത്താനം. എടാ പോ. ഇത്രയൊക്കെ ആയി എന്ന് കരുതി തന്റെ ചുമതലകളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നത് രാഹുനേരെ. ഈ കുട്ടികളെ ഒരു നിലയിൽ എത്തിക്കേണ്ടതും കൂടി തന്റെ ചുമതലയാ. കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യും വരല്ലേ. എല്ലാത്തിനും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഉണ്ണിന്റെ രാജ്യം ഇപ്പോഴേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഇരിക്കുന്നു. കൊല്ല എത്രയായി? ആ ഉണ്ണി ഒന്നും കഴിച്ചില്ലല്ലോ. എല്ലാം മോശമായിട്ടായിരിക്കും. ഏയ്, എല്ലാം അസലായിട്ടുണ്ട്. എനിക്ക് മതിയായിട്ട മോളെ ഉണ്ണിക്ക് തോർത്തെടുത്ത് കൊടുക്കൂ. കുട്ടിക്കാലത്തെ കുസൃതികളൊന്നും ഞാൻ മറന്നിട്ടില്ല. രാജ്യം എവിടെ ഓർക്കാനല്ലേ, ഒക്കെ മറന്നാണ്. മറന്നിട്ടില്ല. നന്നായി. ആട്ടെ, നിന്റെ പഴയ വാശിയും കരച്ചിലൊക്കെ ഇപ്പോഴും ഉണ്ടോ? പണ്ടൊരിക്കല് ഓലപ്പന്ത് തരാത്തതിന് എന്റെ അമ്മോ നീ എന്നെ കടിച്ചതിന് പാടുക ഇപ്പോഴും ഇവിടെ ഉണ്ട്. അത് കാണുമ്പോഴൊക്കെ നിന്നെ പിന്നെ നമുക്കിന്ന് പിന്നാമ്പറത്തിരിക്കാം. ആ ശിവശങ്കരപ്പിള്ളയെ കണ്ടാ എനിക്ക് തല്ലാൻ തോന്നും. ശരിയാ, ഒരു കുപ്പി അകത്ത് എന്നാ എനിക്കും കൈ ധരിക്കും. അമ്മോ, ഒരു രണ്ടു കുപ്പി അങ്ങ് പിന്നാമ്പറത്തേക്ക്.
ഷാപ്പിനകത്ത് ചില അലവലാദികൾ. അതുകൊണ്ട് മാന്യന്മാരെ അടുക്കളപ്പുറത്തേക്ക് പോകുന്നു അല്ലേ? അതല്ല, ഇവിടെ ആവുമ്പോ രാധയോട് ഇത്തിരി മിണ്ടിയും പറഞ്ഞു ഇരിക്കാവല്ലോ. ആഹാ, മിണ്ടിയും പറഞ്ഞു ഒടുവിലിന്റെ പൊരിക്കാത്തേറി ഇരിക്കുമല്ലോ കണക്കിന്. അതിന് സമയ സന്ദർഭമൊക്കെ ഒത്തു വരട്ടെ എന്ന് കരുതി. അയ്യടാ, പൂതി കൊള്ളാം. ഇതിനുള്ള കാശില്ല, വേണ്ട രാധ. ഇത് കാശിനല്ല, വെറുതെയാ. വെറുതെ? എന്നെ കാണാൻ ദിവസവും വരുന്ന ആളല്ലേ, സ്നേഹം കൊണ്ട് തരുന്നതാ. അപ്പൊ പിന്നെ ഞാൻ വേറെ ആരെ കാണാൻ ഇവിടെ വരുന്നത്? കരിമീനിന്റെ എനിക്ക് ഇറങ്ങൂലേ. ഇതും സ്നേഹം കൊണ്ടാണോ? അപ്പോ ഇതിനും കാശ് മേടിക്കില്ലായിരിക്കും അല്ലേ? അപ്പൊ എനിക്ക് താറാവട്ടില്ലേ, എന്നോട് സ്നേഹമില്ലേ? അതെ, ഒരാളോടുള്ള സ്നേഹമല്ല മറ്റൊരാളോട്. അതുകൊണ്ട് ഒരാൾക്ക് കൊടുക്കുന്നത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല.